നമസ്കാരം. ഈ കൊറോണ കാലത്ത് അറിവിന്റെ വിജ്ഞാനം പകർന്നതിനായി സംസ്കൃതി എഡ്യൂസ്റ്റേഷൻ അവതരിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഖിൽ, സംസ്കൃതി. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കോണുകൾ എന്നൊരു പാഠഭാഗത്തെ കുറിച്ചാണ്. യു പി തലം മുതൽ എച്ച് എസ് തലം വരെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു പാഠഭാഗമാണ് ഈ കോണുകൾ. ചുവടെ ഒരു ത്രികോണം നൽകിയിട്ടുണ്ട്. ത്രികോണത്തിൽ പ്രധാനമായും മൂന്ന് കോണുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവയ്ക്ക് എങ്ങനെ പേര് കൊടുക്കാമെന്നും അവയെ എങ്ങനെ കണ്ടെത്താമെന്നുമാണ് ഇന്ന് ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായി കോണുകളെ കുറിച്ച് ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. കോണുകൾ അഥവാ ആംഗിൾസ്, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ ചൂടി ചേരുമ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു. അഥവാ ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഫോം ആൻ ആംഗിൾ. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂടി ചേരുമ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു. ഇനി കോണുകളെ എത്രയായി തരംതിരിക്കാമെന്ന് നോക്കാം. പ്രധാനമായും കോണുകളെ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, ന്യൂനകോൺ അഥവാ അക്യൂട്ട് ആംഗിൾ. രണ്ട്, മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ. മൂന്ന്, ബൃഹത്കോൺ അഥവാ ഒബ്ട്യൂസ് ആംഗിൾ. ഒന്ന്, ന്യൂനകോൺ അഥവാ അക്യൂട്ട് ആംഗിൾ. 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിൽ ഉണ്ടാകുന്ന കോണിനെ ന്യൂനകോൺ എന്ന് പറയുന്നു. അഥവാ ആംഗിൾ ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, ഇറ്റ് ഈസ് കോൾ ആസ് അക്യൂട്ട് ആംഗിൾ. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ ഒരു കോൺ ഞാൻ വരച്ചിരിക്കുന്നുണ്ടോ, അത് 30 ഡിഗ്രി, അതൊരു ന്യൂനകോണിന്റെ ഉദാഹരണമാണ്. നമ്പർ 2, മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിയിൽ കാണപ്പെടുന്ന കോണിനെ മട്ടകോൺ എന്ന് പറയുന്നു. ആംഗിൾ അറ്റ് 90 ഡിഗ്രി, ഇറ്റ് ഈസ് കോൾ റൈറ്റ് ആംഗിൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 90 ഡിഗ്രിക്ക് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 90 ഡിഗ്രിക്ക് ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ, ഒരു കോൺ മാത്രമേ 90 ഡിഗ്രി കാണപ്പെടുന്നു. നമ്പർ 3, ബൃഹത് കോൺ അഥവാ ഒബ്ട്യൂസ് ആംഗിൾ. 90 ഡിഗ്രിക്കും 150 ഡിഗ്രിക്കും ഇടയിൽ ഉണ്ടാകുന്ന കോണിനെ ബൃഹത് കോൺ എന്ന് പറയുന്നു. അഥവാ ആംഗിൾ ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി, ഇറ്റ് ഈസ് കോൾ ഒബ്ട്യൂസ് ആംഗിൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ, ഇവിടെ ഒരു കോൺ ഞാൻ പറയപ്പെട്ടിരിക്കുന്നു, അത് 120 ഡിഗ്രി ആണ്. ഓക്കെ, അത് ഒബ്ട്യൂസ് ആംഗിളിന് ഒരു ഉദാഹരണമാണ്. ഇനി കോണുകൾക്ക് പേര് കൊടുക്കണമെങ്കിലും നമുക്ക് നോക്കാം. പ്രധാനമായും കോണുകൾക്ക് പേര് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ചുവടെ ഞാൻ ത്രികോണം കാണിക്കുന്നു. ത്രികോണത്തിന് ഞാൻ ഒരു പേര് കൊടുക്കുന്നു. പി ക്യു ആർ എന്നൊരു പേരാണ് ഞാൻ ത്രികോണത്തിൽ കൊടുക്കുന്നത്. ഈ ത്രികോണത്തിൽ ഒരു കോൺ ഞാൻ അടയാളപ്പെടുത്താൻ എല്ലാവർക്കും പഠിപ്പിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്ന കോൺ എന്ന് പറഞ്ഞാൽ പി ക്യു ആർ. കോൺ പി ക്യു ആർ എന്ന കോണാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇത് എങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാം. പി ക്യു എന്ന രേഖയും ആർ ക്യു എന്ന രേഖയും ക്യു എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ അവിടെ പി ക്യു ആർ എന്നൊരു കോൺ ഉണ്ടാകുന്നു. ഒന്നുകൂടെ നോക്കാം. ദ ലൈൻസ് പി ക്യു ആൻഡ് ക്യു ആർ ജോയിൻ അറ്റ് എ പോയിന്റ് ക്യു ആൻഡ് ഫോം ആൻ ആംഗിൾ പി ക്യു ആർ. ആംഗിൾ പി ക്യു ആർ. ഇതുവരെയും ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം പുതിയൊരു ടോപ്പിക്കുമായി. അതുവരെ നന്ദി, നമസ്കാരം.